എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. സോ ഇന്ന് നമ്മൾ നമ്മുടെ ഇഷ്ടദൈവത്തിൻ്റെ അമ്പലത്തിൽ പോയിട്ട് നമ്മളൊരു യാത്ര പോവുകയാണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും നമ്മൾ 1K സബ്സ്ക്രൈബർ സെലിബ്രേറ്റ് ചെയ്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഷോർട്സ് ആയിട്ട്. സോ അത് കണ്ടവരെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും സോ ഇന്ന് നമ്മൾ എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. സോ നമ്മൾ കോയമ്പത്തൂർ വഴിയാണ് പോകുന്നത്. സോ കോയമ്പത്തൂർ എപ്പോഴും ഞങ്ങൾ കഴിക്കാവുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഒരു അടിപൊളി തട്ടുകടയാണ്, അവിടെ നിന്ന് കഴിച്ചു. അതിനുശേഷം നമ്മൾ നേരെ ഇപ്പോൾ സിംഗാളൂർ സിഗ്നലിലാണ് നിൽക്കുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ ബൈപ്പാസ് കയറി പിടിച്ച് നേരെ പൊള്ളാച്ചിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ പൊള്ളാച്ചി വന്നിട്ട് കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സ്പോട്ടാണ്. ബട്ട് പൊള്ളാച്ചിൽ നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അമ്പലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ രാവിലെ തന്നെ പുറപ്പെടണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ആസ് പ്ലാൻഡ് നമുക്കൊന്നും റെഡി ചെയ്യാൻ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് ലേറ്റായിപ്പോയി. പിന്നെ നമ്മൾ നേരെ ഈ ബൈപ്പാസ് റോഡിലൂടെ പോയി നമ്മൾ പൊള്ളാച്ചി എത്തിപ്പെട്ടു. പൊള്ളാച്ചി എത്തിപ്പെട്ടിട്ട് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ഷേത്രം മാസാണിയമ്മൻ കോവിലിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ പോകുന്ന വഴി ഫുള്ളും നല്ലൊരു മനോഹരമായ ഒരു ഫീലാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഈ ചുറ്റിലും രണ്ട് സൈഡ് ഈ മരങ്ങളും അതൊക്കെ കണ്ടുപോകാനും നല്ല ഒരു ഫീലാണ്. അങ്ങനെ നമ്മൾ ഫൈനലി അമ്പലത്തിലേക്ക് എത്തി. സോ അമ്പലത്തിലേക്ക് എത്തുന്നേരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വരുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ കൈ കാണിക്കും. ഓരോ കടലുള്ള ആൾക്കാർ എന്തിനു കൈ കാണിക്കുന്നത് വെച്ചാൽ അവർ വന്നിട്ട് ഫ്രീ ആണ്, ഒരർച്ചന ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പറയും. പക്ഷെ അതിലേക്കൊന്നും കയറിപ്പെടരുത്, കാരണം അത് വെറുതെ അത് പറഞ്ഞ തട്ടിപ്പാണ്. വെറുതെ അത് പറഞ്ഞിട്ട് അവസാനം നമുക്ക് കുറച്ച് ഭസ്മവും കുങ്കുമവും ഒക്കെ തന്നിട്ട് അതിനേക്കുള്ള പൈസ 30-40 രൂപ വാങ്ങും. അത് നമ്മൾ അമ്പലത്തിനകത്ത് പോയി പ്രാർത്ഥിച്ച് പുറത്ത് വന്നു. നമ്മളതിനി അടുത്തൊരു ബ്രിഡ്ജ്, ഒരു ലേക്ക് വ്യൂ ഒക്കെ ഉണ്ട്. സോ അതൊക്കെ കണ്ടിട്ടാണ് നമ്മളതിനി പോകുന്നത്. ഈ വഴിയിലൂടെ ഞങ്ങൾ കുറേ പ്രാവശ്യം വാൾപ്പാറ പോയിട്ടുണ്ട്. സോ ഇത് ഫസ്റ്റ് ടൈമാണ് വീഡിയോ എടുക്കുന്നത് യൂട്യൂബിന് വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് കുറച്ച് നല്ല എക്സൈറ്റിംഗ് ആയിരുന്നു. പിന്നെ അതേപോലെ നമ്മൾ പോയ സമയത്ത് നല്ല ഒരു ക്ലൈമറ്റ് ആയിരുന്നു, അതുകൊണ്ട് കുറേ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ആളിയാർ ഡാമിൻ്റെ അടുത്തെത്തി. സോ ആളിയാർ ഡാമിൽ ഇവിടെ നല്ല പാർക്ക് വ്യൂ ഒക്കെ ആയിരുന്നു. പാർക്കൊക്കെ അകത്തുണ്ട്, പിന്നെ ചുറ്റിലും നിറയെ കടകളാണ് ഇവിടെ. സോ ഓരോ പൈനാപ്പിളും മാങ്ങയും അങ്ങനത്തെ ഒക്കെ ഉപ്പിലിട്ടതൊക്കെ വാങ്ങിക്കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഞങ്ങൾ അതിനെ നിന്നില്ല, കാരണം നമുക്ക് സമയമാകുന്നുണ്ടല്ലോ വാൾപ്പാറ പോകാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് ജസ്റ്റ് പാർക്ക് ജസ്റ്റ് പുറത്ത് മാത്രം വീട് ഞങ്ങൾ ഏറെ അങ്ങോട്ടേക്ക് പോയി. സോ പോകുന്ന വഴിയെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. നല്ലോണം ആ ഹിൽസൊക്കെ നല്ലോണം കാണുന്നുണ്ടായിരുന്നു. സ്കൈ ഭയങ്കര ക്ലിയർ ആയിരുന്നു ഞങ്ങൾ പോകുന്നപ്പം. സോ അതുകൊണ്ട് അതൊക്കെ ഭയങ്കര ഒരു ആസ്വദിച്ച് പോകാൻ പറ്റി. പിന്നെ നേരെ നമ്മൾ അങ്ങനെ പോകുമ്പോൾ ചെക്ക് പോസ്റ്റ് എത്തിക്കഴിഞ്ഞു. ചെക്ക് പോസ്റ്റ് എത്തിയിട്ട് അവിടെ 30 രൂപീസ് ചാർജ് ചെയ്തിട്ടുണ്ടോ, അഡൽട്ടിന് 30 രൂപീസ് ആണ് ഒരാൾക്ക്. സോ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചെക്ക് പോസ്റ്റ് പോയിട്ട് അകത്തേക്ക് പോയി. നമ്മുടെ ചെക്ക് പോസ്റ്റിൽ ഫുള്ള് ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ കാറും നമ്മളെ ലഗേജും നമ്മളെ ഡിക്കിയൊക്കെ ഓപ്പൺ ആയിട്ട് എന്താണുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് അകത്തേക്ക് വിടുന്നത്. സോ ഇത് ഇവിടെ ഒരു എന്താ പറയുക, ഒരു പാരമ്പര്യമായിട്ട് നടന്നു വരുന്ന ഒരു കാര്യമാണ്. ആരാണെങ്കിലും ശരി, അതും ഇൻ കേസ് സ്റ്റേ ആണെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിട്ട് അവർ വിടുന്നുള്ളൂ. സോ അങ്ങനെ നമ്മൾ അകത്ത് പോയപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ എക്സാക്ട്ലി ലെഫ്റ്റ് സൈഡിൽ, സോ കാറിൽ പോകുമ്പോൾ നമ്മളെ താഴെ കണ്ടിട്ട് വന്ന ഈ ആളിയാർ ഡാം. ആളിയാർ ഡാം എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അതാണ് ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കണ്ടുകൊണ്ട് പോകുന്ന ആളിയാർ ഡാം. സോ ആ വ്യൂ കണ്ടിട്ട് നേരെ മേലെ കയറുന്നേരം ഭയങ്കര വെയിലാണ്, ഭയങ്കര ചൂടായിരുന്നു, ഒരു രക്ഷയെടുത്ത് ചൂടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ഒരു ഏഴാം ചുരം എട്ടാം ചുരം കയറി കഴിയുന്നേരാണ് ചില്ലസ് ശരിക്കും നമുക്ക് ഫീൽ ആവുന്നത്. സോ പോയി കഴിഞ്ഞേരം ഒരു പകുതി വരെത്തുന്നവരെ നമ്മൾ ഈ ആളിയാർ ഡാം കണ്ടുകൊണ്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വണ്ടി സൈഡാക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചൊന്ന് ഫോട്ടോസൊക്കെ എടുത്താൽ അടിപൊളിയായിരിക്കും. പക്ഷെ നോക്കിയും കണ്ടു വേണം, കാരണം കുരങ്ങും അങ്ങനത്തെ കുറേ വൈൽഡ് ആനിമൽസ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ നമ്മൾ ഭയങ്കര റയറായിട്ടുള്ള വരിയാടിനെ അവിടെ കണ്ടു. സോ വരിയാട് വന്നിട്ട് ഈ മലപ്രദേശങ്ങളിൽ ജാസ്തി ഉണ്ടാവും നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കാരണം ഞങ്ങൾ 1-2 പ്രാവശ്യം മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ വരിയാടിനെ കണ്ട് പിന്നെ അടുത്തൊരു കുരങ്ങിരിക്കുന്നുണ്ടായിരുന്നു. സോ അതും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നവരും ഇതൊരു വ്യൂ പോയിൻ്റ് ആണ്. ആദ്യം ഞങ്ങൾ വരുമ്പോഴൊക്കെ ഇത് ഓപ്പൺ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഇത് ഫുള്ള് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം കുറേ സൂസൈഡ്സും അങ്ങനത്തെ കുറേ കാര്യമുള്ളത്. പിന്നെ ഒരു വരിയാടിനെ കണ്ടു, അപ്പോൾ അതും ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്തു. അതിനുശേഷം നമ്മളിപ്പോൾ വാൾപ്പാറ എത്തി, എക്സാക്ട്ലി വാൾപ്പാറയിലെത്തി. വാൾപ്പാറ ടൗണിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ വന്നു കഴിഞ്ഞ് നമ്മളൊരു ലഞ്ച് നമ്മൾ പാർസൽ വാങ്ങിയിട്ട് നമ്മുടെ റൂമിലേക്ക് പോയി. നമ്മുടെ റൂമിൽ വന്നിട്ട് അവിടെ നമുക്ക് സ്റ്റേ മാത്രമുള്ളൂ, അക്കോമഡേഷൻ മാത്രമേ ഉള്ളൂ, ഫുഡ് അവിടെ ഇല്ല. സോ നമ്മൾ എവിടെയാണ് സ്റ്റേ ചെയ്തെന്നുള്ളത് ഞാൻ കാണിക്കാം. സോ നമ്മൾ ആക്ച്വലി സ്റ്റേ ചെയ്തിട്ടുണ്ടായത് വിൻറ്റൽ വൈൽഡ് എന്നുള്ള ഒരു ഹോട്ടലായിരുന്നു. അത് വന്നിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ സൈഡ്, ആ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കട്ട് റോഡിൽ പോകുന്ന വഴിക്കാണ്, എക്സാക്ട്ലി ടൗൺ ഏരിയ തന്നെ ഉള്ളത്. നമ്മൾ ആ റൂം വന്നിട്ട് എടുത്തത് ജസ്റ്റ് ഫോർ ദ വ്യൂ മാത്രമാണ് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ. സോ ഈ വഴിയിലാണ് നമ്മൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ വ്യൂവിന് വേണ്ടി മാത്രമാണ്
നമ്മൾ ആ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം അവിടെ ഫുഡും അങ്ങനത്തെ ഇതൊന്നും ഇല്ല, ബ്രേക്ക്ഫാസ്റ്റോ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. അങ്ങനെ ഈ നെക്സ്റ്റ് മന്ത് മുതലാണ് ഇവർ ഈ റെസ്റ്റോറൻറ്റും ഈ കോംപ്ലിമെൻ്ററി ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ഈ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഇവർ നെക്സ്റ്റ് മന്ത് മുതലാണ് ഓപ്പൺ ചെയ്തത്. അതുപോലെ തന്നെ ഇന്നും കുറച്ച് അഡീഷണൽ ആയിട്ട് റൂംസൊക്കെ ഇവരിന്നും പണിഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ പോയ സമയത്ത്. ഈ ബിൽഡിംഗ് അല്ല, ഇതിൻ്റെ അപ്പുറത്തുള്ള ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മൾ വിൻ്റൽ വൈൽഡ് എന്നെല്ലാം കാണുന്നുണ്ട്. നമ്മൾ അകത്ത് റൂമിലേക്ക് എത്തി. സോ അകത്തേക്ക് പോയി ഇങ്ങനെ ഡോറ് തുറന്നു പോയി. സോ ഓൾറെഡി വന്ന റൂം തന്നെ ആണല്ലോ. പിന്നെ ഫസ്റ്റ് കയറുവാണ് എൻ്റെ ബാത്റൂമാണ്. ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉണ്ടായിരുന്നു ബാത്റൂം, നല്ല ഹൈജീനിക് ആയിട്ട്. ഹീറ്റർ ഉണ്ടായിരുന്നു. സോ ചൂടുവെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹീറ്റർ ഓൺ ചെയ്ത് ചൂടുവെള്ളത്ത് യൂസ് ചെയ്യാമെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മളിത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ വ്യൂവിലേക്കാണ് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത്, റൂം വ്യൂ. സോ ഇതാണ് ബെഡ്റൂം, ടി വി മിറർ ഒക്കെ ഉണ്ട്, ലാൻഡ് ഫോൺ ഉണ്ട്, ലാൻഡ് ഫോണൊന്നും കണക്ട് ചെയ്തിട്ടില്ല. നമ്മുടെ ഫസ്റ്റ് വ്യൂ, രണ്ട് ഗ്ലാസ് ഉണ്ട്, ഫസ്റ്റ് വ്യൂ ഇതാണ്. സോ ഫസ്റ്റ് വ്യൂ കർട്ടൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ഉടനെ പുറത്തേക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ട്. സോ സെക്കൻഡ് വ്യൂ ഇങ്ങോട്ടുള്ളതാണ്. സോ ഇവിടെ നിന്നും നമുക്ക് ഫുൾ വ്യൂ അങ്ങോട്ട്, ആ മല ഫുള്ള് ഇങ്ങനെ കാണുന്നുണ്ട്. സോ ബെഡിൽ കിടന്നിട്ടാണ് നമുക്കിത് ആസ്വദിക്കുക എന്നുള്ളതുകൊണ്ടാണ് ഈ റൂം നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിവിടെ പോവുകയാണെങ്കിൽ ഈ റൂം തന്നെ ചൂസ് ചെയ്യുക. അത് വന്നിട്ട് 103 ആണ് ഈ റൂം നമ്പർ. സോ ഈ റൂമിലാണ് അടിപൊളി വ്യൂ ഉള്ളത്. മോർണിംഗ് ആയിക്കോട്ടെ, ഈവനിങ് ആയിക്കോട്ടെ, ഇത് നല്ല ഒരു ക്ലൈമറ്റ് ആസ്വദിക്കാൻ വേണ്ടി നിങ്ങൾ പോവുകയാണെന്നാണെങ്കിൽ ഇത് ബെസ്റ്റായിരിക്കും. പക്ഷേ ഇവിടെ വന്നിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ, ലൈക്ക് നിങ്ങൾ ഫുഡൊക്കെ വേണമെന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ ഫുഡൊന്നും ഇവിടെ വില ഇങ്ങനെ കിട്ടൂല. പുറത്തുനിന്ന് വേണം നമ്മൾ വാങ്ങാൻ. ഈ വ്യൂവിന് വേണ്ടി മാത്രം ഈ റൂം എടുക്കാം. പിന്നെ ഫുഡൊക്കെ പുറത്തുനിന്ന് പാർസൽ വാങ്ങി കഴിക്കാം, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാം, അത് മാത്രമേ പോസിബിൾ ആവുള്ളൂ നമുക്ക്. അപ്പോൾ ഞങ്ങൾ പോയതൊരു ഉച്ച സമയത്തായിരുന്നു. അപ്പോൾ അവിടെ ലൈറ്റായിട്ട് അങ്ങ് ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെയിലുണ്ടായിരുന്നു. പിന്നെ ആ റോഡ് വേസും അവിടെ താഴെ ഒരു നദിയൊക്കെ പോകുന്നുണ്ടായിരുന്നു, എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല, അതൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ നല്ലോണം കണ്ടു. പിന്നെ ഫുൾ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ കുറച്ച് കിടന്ന് ഉറങ്ങി ഉച്ച സമയത്ത്, ശരി എണീക്കാന്ന് പറഞ്ഞിട്ട്. പിന്നെ വൈകിട്ട് എണീച്ചപ്പോഴേക്കും കുറച്ചൊരു മഴച്ചാറിലുണ്ടായിരുന്നു. മഴച്ചാറിൽ കഴിഞ്ഞ് നമ്മൾ പോയപ്പോഴേക്കും അതിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു നല്ലൊരു തട്ടുകട, ജസ്റ്റ് ഒരു ബജ്ജി ബോണ്ട അങ്ങനെയൊക്കെ ഉള്ളത്. സോ അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് ബോണ്ട ബജ്ജി ഇതൊക്കെ കഴിച്ചു. ഓക്കെ ആയിരുന്നു, പക്ഷേ ഓയിൽ കണ്ടൻറ്റ് കുറച്ച് ജാസ്തിയായിരുന്നു. സോ അതുകൊണ്ട് അത് അത്രക്കും ഇങ്ങനെ റെക്കമെൻഡ് ചെയ്ത് പറയാനുള്ള സംഭവമൊന്നുമല്ല. ആ ഒരു മഴ സമയത്ത് ഒരു തണുപ്പത്ത് നിങ്ങൾ കഴിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ ഈ വാൾപ്പാറ ടൗണിലൂടെ അങ്ങനെ നടന്നു പോയി. പിന്നെ നമ്മുടെ കണ്ണിലൊരു ബേക്കറി കണ്ടു. സോ അവിടെ പോയി ജസ്റ്റ് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് ഈ മൗത്ത് ഓർഗൻ കണ്ടതെന്ന് വായിൽ വെച്ച് നോക്കിയത്, ആ കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതും ഒന്ന് വാങ്ങി. പിന്നെ നേരെ നമ്മൾ ഡിന്നർ വാങ്ങാൻ വേണ്ടി ഗ്രീൻ ഹിൽ ഹോട്ടലിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയി ഞങ്ങൾ പാർസൽ മാത്രം വാങ്ങി ഞങ്ങൾ ആ റൂമിലേക്ക് പോയി മഴ കാരണം. പിന്നെ അവിടെ പോയിട്ട് നമ്മൾ എന്ത് വാങ്ങി വെച്ചാൽ ഫ്രൈഡ് റൈസും ബാബിക്യൂ ചിക്കനായിരുന്നു. സോ 90 rupees ആണ് ഫ്രൈഡ് റൈസ്, വേർത്ത് ആണ് 90 rupees. അതേപോലെ തന്നെ ബാബിക്യൂ ചിക്കൻ വന്നിട്ട് ആ സ്മോക്ക് എഫക്റ്റോടെ നല്ല ഉണ്ടായിരുന്നു. ബാബിക്യൂ ഫുള്ളായിരുന്നു ഞങ്ങൾ വാങ്ങിയത്, ഫുൾ വന്ന് 400 ആയിരുന്നു. സോ 400 വന്നിട്ട് അത് ശരിക്കും വേർത്ത് തന്നെയാണ്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. സോ ഫ്രൈഡ് റൈസ് 90 rupees, സോ വേർത്ത് ആയിട്ടുള്ള ഒരു ഫുഡായിരുന്നു. സോ ഇത് കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി. നിങ്ങൾ നമ്മുടെ ചാനൽ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക.